ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലെ അമിനി എന്ന് പേരായ സ്ഥലത്താണ്. ലക്ഷദ്വീപിൽ നമുക്കറിയാം തദ്ദേശീയർ ഏതാണ്ട് 100% മുസ്ലാം മതവിശ്വാസികളാണ്. പക്ഷേ ഇവിടെ കൗതുകകരമായൊരു വസ്തുതയുണ്ട്, ഇവിടെ ഏതാനും ഹൈന്ദവ ക്ഷേത്രങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആ ക്ഷേത്രങ്ങൾ കവർ ചെയ്യുകയാണ്. ലക്ഷദ്വീപിൽ എവിടെ ചെന്നാലും രൂപഘടനയിലും വലിപ്പത്തിലുമൊക്കെ വ്യത്യസ്തമായ നിരവധി മുസ്ലിം പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് മതസ്ഥർ അധികമില്ലാത്തതുകൊണ്ട് തന്നെ അത്തരക്കാരുടെ ആരാധനാലയങ്ങളും ഇവിടെ കുറവാണ്. അമിനി എന്നത് തെങ്ങുകളും ബീച്ചുകളും ഇളം നീല നിറമുള്ള ലഗൂണുകളൊക്കെയുള്ള സുന്ദരമായൊരു ദ്വീപാണ്. ഒരു കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഈ ദ്വീപിൻ്റെ മൊത്തം വിസ്തൃതി 2.6 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷന് സമീപത്തായി ഒരു ചെറിയ ക്ഷേത്രം നമുക്ക് കാണാം. ഈ കാണുന്ന ഷീറ്റിട്ട ചെറിയ ഷെഡ് ഒരമ്പലമാണ്. ശിവലിംഗത്തിൻ്റെ ചിത്രമൊക്കെ ചുവരിൽ വരച്ചു വച്ചിരിക്കുന്ന ഈ കെട്ടിടം ഒരു ശിവക്ഷേത്രമാണ്. കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ മെയിൻലാൻഡിൽ നിന്നുള്ള ധാരാളം ഉദ്യോഗസ്ഥർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അർദ്ധ സൈനിക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരും സ്കൂളുകളിൽ അധ്യാപകരായി ജോലി നോക്കുന്നവരും അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ പണിയെടുക്കുന്നവരൊക്കെ ആയിട്ട് ഇന്നാട്ടിലെത്തിയിട്ടുള്ള ഹിന്ദു സഹോദരങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത്തരക്കാരിൽ കൂടുതലും ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ടാവാം ഹിന്ദിയിലാണ് ഈ അമ്പലത്തിലെ ചുവരിലെ ആരതികളെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മളെത്തിയിരിക്കുന്നത് കവരത്തി എന്ന ദ്വീപിലാണ്. ലക്ഷദ്വീപ് എന്ന ദ്വീപ് സമൂഹത്തിൻ്റെ തലസ്ഥാനമാണ് കവരത്തി. മറ്റ് ദ്വീപുകളിലേക്ക് സർവീസ് നടത്തുന്ന ചെറിയ കപ്പലുകളുടെ ബേസ് കൂടിയാണ് ഇവിടം. ഏതാണ്ട് 4 ചതുരശ്ര കിലോമീറ്ററാണ് ഈ ദ്വീപിൻ്റെ മൊത്തം വിസ്തൃതി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെയും കളക്ടറുടെയും എല്ലാം ആസ്ഥാനം ഇവിടെ ആയതുകൊണ്ടും തലസ്ഥാനമെന്ന പ്രത്യേകത ഉള്ളതുകൊണ്ടും ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കവരത്തി ദ്വീപിലാണ്. അധികം വീതിയില്ലാത്ത കോൺക്രീറ്റ് റോഡുകളാണ് ഇവിടെ മിക്ക സ്ഥലത്തും. കേരളത്തിലെ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയാണ് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ദ്വീപിലുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കവരത്തിയിലെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ആൽമരമാണ്. തലസ്ഥാനമായതുകൊണ്ട് കോസ്റ്റ് ഗാർഡ്, നേവി, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നിങ്ങനെയുള്ള സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിലും മറ്റ് കേന്ദ്ര സ്ഥാപനങ്ങളിലുമൊക്കെയായി ഇന്ത്യ വൻകരയിൽ നിന്നുള്ളവർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് കവരത്തിയിലാണ്. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ക്ഷേത്രവും ഇതുതന്നെയാണ്. നമ്മൾ അമിനിയിൽ കണ്ടതിൽ നിന്ന് വിഭിന്നമായി ഇവിടെ ഹിന്ദി കൂടാതെ മലയാളത്തിലും ചില ബോർഡുകൾ കാണാൻ സാധിക്കും. ഈ ക്ഷേത്രവും മുന്നിൽ കാണുന്ന ദീപസ്തംഭവുമെല്ലാം കേരളീയ ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശ്രീകോവിലിന് സമീപത്തായി ചില ഉപദേവതാ ക്ഷേത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുത്തതായി നമ്മളെത്തിയിരിക്കുന്നത് മിനിക്കോ എന്നു പേരായ ദ്വീപിലാണ്. ലക്ഷദ്വീപ് എന്ന ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഐലൻഡാണ് മിനിക്കോയ്. ഇവിടെ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കുക ഇവിടുത്തെ വീതി കൂടിയ റോഡുകളാണ്. ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളിൽ നിന്നും ഭാഷാപരമായും സാംസ്കാരികപരമായും വ്യത്യസ്തമാണ് മിനിക്കോയ്. മഹൽ എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഇവിടുത്തുകാർ സംസാരിക്കുന്നത്. മാൽദ്വീപ്സിലെ ഭാഷയായ ദിവേഹിയുമായി സാമ്യമുള്ളതാണ് മഹൽ. വസ്ത്രധാരണ രീതികളും ഇവിടെ വ്യത്യസ്തമാണ്. ലക്ഷദ്വീപിലെ മറ്റേതൊരു ഐലൻഡിനെ പോലെ തന്നെ
പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരിടം തന്നെയാണ് മിനിക്കോയ്. പഞ്ചസാര മണൽ നിറഞ്ഞ ബീച്ചുകളും കണ്ടാൽ കൊതി തോന്നുന്ന തരം നീല നിറമുള്ള ലഗൂണുകളും കേരനിരകൾ നിറഞ്ഞ ഭൂപ്രകൃതിയുമാണ് ഈ ദ്വീപിൻ്റെ പ്രധാന ആകർഷണങ്ങൾ. ഇവിടെയാണ് നമ്മുടെ അടുത്ത ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇവിടത്തുകാർ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങൾ പിന്നിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഗവൺമെൻറ് ഓഫീസുകൾ കാണപ്പെട്ടു തുടങ്ങും. പോലീസ് സ്റ്റേഷനും ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസും പിന്നിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ അമ്പലം നമ്മുടെ കണ്ണിൽപ്പെടും. ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ്റെ എതിർവശത്തായാണ് മിനിക്കോയ് ദ്വീപിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് കണ്ട രണ്ട് ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളായിരുന്നുവെങ്കിൽ ഇതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. മുന്നിലായി ഒരു ദീപസ്തംഭം, അതിന് പിന്നിലായി ശാന്തമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഒരമ്പലം. ഇവിടെയും മെയിൻലാൻഡിൽ നിന്നുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കായി ഒരു ആരാധനാലയം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഒരു ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് അമ്പലമായി മാറ്റിയെടുക്കുകയായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് പോലും ഈ ക്ഷേത്രങ്ങൾക്കെതിരെ യാതൊരു രീതിയിലുള്ള എതിർപ്പുകളും ഇവിടുത്തുകാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. കവരത്തിയിൽ കണ്ടതുപോലെ തണൽ വിരിച്ചു നിൽക്കുന്ന ഒരാൽമരം ഇവിടെയും സമീപത്തായി നമുക്ക് കാണാം. അപ്പോൾ സമാധാനപ്രിയരായ ലക്ഷദ്വീപ് നിവാസികൾക്കും സുന്ദരമായ ഈ നാടിനും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇവിടുത്തെ സൗഹാർദ്ദ അന്തരീക്ഷം എന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.